ഹിസ്ബുള്ളയെ കൊണ്ട് ഇസ്രായേലിന് ഒരു രക്ഷയുമില്ല. വ്യോമ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള. ഇന്ന് നടന്ന വ്യോമ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ നോർത്ത് ഇസ്രായേലിൻ്റെ നിരവധി ആയുധപ്പുരകൾ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള. ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ഇസ്രായേലിൻ്റെ അയൺഡോം ഹിസ്ബുള്ള തകർത്തിട്ട് ദിവസങ്ങളായി. അയൺഡോമിന് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തെ, റോക്കറ്റ് ആക്രമണത്തെ തടയാൻ പറ്റുന്നില്ല. വിമാനങ്ങൾ ഉപയോഗിച്ചല്ല ഹിസ്ബുള്ള വ്യോമ ആക്രമണം നടത്തുന്നത്, റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് വ്യോമ ആക്രമണം നടത്തുന്നത്. ലോക യുദ്ധ ചരിത്രത്തിൽ വ്യോമ ആക്രമണം എങ്ങനെ നടത്താം, ഏത് രീതിയിൽ നടത്താം എന്നുള്ളതിന് ഉദാഹരണമായി മാറിയിരിക്കുന്നു ഹിസ്ബുള്ള. ഹിസ്ബുള്ള വളരെ ബുദ്ധിപൂർവമാണ് കളിക്കുന്നത്. അവരുടെ ലെബണൻ അതിർത്തിയിൽ നിന്ന് നോർത്ത് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള. ഏറ്റവും ശക്തമായ വ്യോമ ആക്രമണമാണ് ഹിസ്ബുള്ള ഇന്ന് നടത്തിയത്. ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേൽ ഒരുമ്പെട്ട് ഇറങ്ങിയപ്പോൾ ഹിസ്ബുള്ള എന്ന വലിയൊരു ശക്തിയെ, അവർ വലിയ സൈനിക ശക്തിയൊന്നുമല്ല, അവർ വലിയ സൈനികരെന്ന് ഓർക്ക് ഒരുപാടില്ല, പക്ഷേ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ആ ആയുധങ്ങൾ കാണാൻ ഇസ്രായേലിന് കഴിയാതെ പോയി, മൊസാദിന് കഴിയാതെ പോയി. ഇസ്രായേലിൻ്റെ പേര് കേട്ട ചാര സംഘടനയായ മൊസാദിന് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ എത്രമാത്രം എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി. തീമഴ പെയ്യ്ക്കുകയാണ് നോർത്തൺ ഇസ്രായേലിൽ ഹിസ്ബുള്ള. മാത്രമല്ല, അവർ പറഞ്ഞു കഴിഞ്ഞു അവരുടെ മിസൈലുകൾക്ക് ടെൽ അവീവ് വരെ പോകാനുള്ള കഴിവുണ്ടെന്ന്. ടെൽ അവീവ് തകർക്കാനുള്ള കഴിവുണ്ട് ഹിസ്ബുള്ളയുടെ മിസൈലുകൾക്ക്, അതവരെ കൊണ്ട് ജയിക്കരുതെന്ന്. ഗാസയിൽ വംശഹത്യ തുടരുമ്പോൾ, സമാധാന ശ്രമങ്ങൾക്കായി ലോകം ഒന്നടങ്കം ശ്രമിക്കുമ്പോൾ, ആ സമാധാന ശ്രമത്തിൻ്റെ ഗതിവിഗതികളെ തകർത്തുകൊണ്ട് ഇസ്രായേൽ വീണ്ടും 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 ഗസയ്ക്ക് മേൽ ആക്രമണം ചൊരിയുന്നു. സ്വതന്ത്ര പാലസ്തീൻ എന്ന ലക്ഷ്യം കൈവരിക്കുന്നത് വരെ തങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇസ്രായേലിന് പിന്തിരിയാൻ പറ്റില്ല, കാരണം പിന്തിരിഞ്ഞാൽ നാണക്കേടാകും. സ്വതന്ത്ര പാലസ്തീൻ എന്ന ആശയത്തെ അംഗീകരിക്കാനും ഇസ്രായേലിന് കഴിയില്ല. പക്ഷേ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ പറയുന്നത്. ഇറാനും അതുതന്നെ പറയുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരമൊരു ആക്രമണം ഇസ്രായേൽ. ഹമാസിനെ പണ്ടും ഇസ്രായേൽ ക്രൂരമായി വേട്ടയാടിയിട്ടുണ്ട്, പലസ്തീൻ ജനതയെ ക്രൂരമായി വേട്ടയാടിയിട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ ആഭിമുഖ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. പക്ഷേ ഇപ്പോൾ കളിച്ച കളികൾ പാളിപ്പോയി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ, ഹിസ്ബുള്ള സ്മാർട്ടാണ്, അവരുമായി കളിക്കുമ്പോൾ സൂക്ഷിക്കണം. ആ മുന്നറിയിപ്പൊന്നും ഇസ്രായേൽ കൈക്കൊണ്ടില്ല. ഇസ്രായേൽ ഗാസയിൽ വംശീയ കലാപത്തിൻ്റെ തീവിത്തുകൾ എറിഞ്ഞു. പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, നവജാത ശിശുക്കൾ ഓക്സിജൻ കിട്ടാതെ മരണമടഞ്ഞു. ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെട്ടു. ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുദ്ധത്തിൽ 7000-ൽ കുട്ടികൾ കൊല്ലപ്പെടുന്നത്. കുട്ടികളെ കൊന്നിട്ടും നവജാത ശിശുക്കളെ കൊന്നിട്ടും ഇസ്രായേലിൻ്റെ യുദ്ധപറി തീർന്നില്ല. ആ യുദ്ധപറിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി, ശക്തമായ ആക്രമണവുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഇതുവരെ കിട്ടിയ ന്യൂസ് അനുസരിച്ചാണെങ്കിൽ ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ.